നമ്മളെ ആ സെല്ലോ ടൈപ്പിന് വേണ്ടിയുള്ള ഡിസ്പെൻസറാണ് ഉണ്ടാക്കുന്നത്. ആ സെല്ലോ ടൈപ്പിനെ ഒന്ന് എടുത്ത് ഇതുപോലെ ഒന്ന് അകം വശത്തെ ആ റൗണ്ട് ഒരു കാർബോർഡിലാക്കി പറത്തിയെടുക്കുക. ഓക്കെ, ഇനി നമുക്കൊരു 6 സെന്റിമീറ്റർ പുറത്തേക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ ഒരു 6 സെന്റിമീറ്റർ വരച്ചിട്ടിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതാ ഇതുപോലെ ഒന്ന് താഴോട്ടുകൂടെ ഒന്ന് വരച്ചു കൊടുക്കാം. ഇപ്പോൾ വീഡിയോ കാണിക്കുന്ന ഓരോ എന്താ പറയുക, ഓരോ സ്റ്റെപ്സും അതുപോലെ തന്നെ ഫോളോ ചെയ്യുക, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കറക്റ്റായിട്ട് ആ ഒരു ഷേപ്പ് കിട്ടത്തില്ല. അപ്പോൾ വീഡിയോ കണ്ട് മനസ്സിലാക്കി വൃത്തിയായി മനസ്സിലാക്കി തന്നെ ചെയ്യുക. ഓക്കെ, ഇതാണ് നമ്മുടെ ഫ്രെയിം. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കർവ് കൂടെ വരച്ചു കൊടുക്കുന്നത്, ഇതുപോലെ ഒരു കർവ്. ഓക്കെ, ആ കർവ് വന്ന് നിൽക്കുന്ന ഭാഗത്ത് നിന്ന് താഴേക്കായിട്ട് ഒരു സ്ലോപ്പും വരച്ചു കൊടുക്കാം. ഇനി ഒരു കത്രിക ഉപയോഗിച്ച് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം, അല്ലെങ്കിൽ കത്രിക ബ്ലേഡ് എന്തെങ്കിലും വെച്ച്. ഓക്കെ, അപ്പോൾ ഈ ഒരു പീസാണ് നമുക്കിപ്പോൾ വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ നമ്മൾ മാർക്ക് ചെയ്തു. ഇനി സെൻറ്ററിൽ നിന്ന് ജസ്റ്റ് ഈ ഒരു ഭാഗത്തേക്ക് ഒരു ലൈൻ വരച്ചു കൊടുക്കാം. അപ്പോൾ അത് ഒരു കുറച്ച് സ്ഥലം വിട്ട്, ലേശം ഒരു സ്ഥലം വിട്ട് വീണ്ടും ഒരു വര വരച്ചു കൊടുക്കാം. അതായത് പോലെ എന്നിട്ട് അത് കട്ട് ചെയ്ത് മാറ്റാം. ഓക്കെ, ഇതുപോലത്തെ 2 പീസസ്സാണ് നമുക്ക് ആവശ്യമുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഈ പീസിൻ്റെ ഈ ബേസ് ഭാഗം, അതായത് ഈ അടിവശത്ത് നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ഇതാ ഇതുപോലെ ഒരു പീസ് കാർബോർഡിൽ നിന്ന് തന്നെ വെട്ടിയെടുത്ത് ഇതുപോലെ ഒരു പീസ് ഇതിലേക്ക് ഒന്ന് ഒട്ടിച്ചു വെച്ചു കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലും അതായത് മറുവശത്ത് നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അത് അടുത്ത പീസ് ഒട്ടിക്കാൻ വേണ്ടിയാണ്. ഓക്കെ, ഇനി അടുത്ത പീസ് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇത് പിറകു വശമാണ്. അപ്പോൾ പിറകു വശത്തും നമുക്ക് ചെറിയൊരു കാർഡ്ബോർഡ് പീസ് വെച്ച് ഒന്ന് മറച്ചെടുക്കാം. ഞാൻ കണ്ടില്ലേ, പിറകു വശം നമ്മൾ മറച്ചെടുത്തിട്ടുണ്ട്. ഇനി മുൻവശത്തും നമുക്ക് മറച്ചെടുക്കാം. അപ്പോൾ അതിനായി ആദ്യം നമുക്കൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി ആ പീസ് നമുക്ക് ഇതിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫ്രെയിമിൻ്റെ പണി ഏകദേശം കഴിഞ്ഞു. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു ചെറിയ ഒരു പീസ് എടുക്കാം. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് സെല്ലോ ടേപ്പ് ചുറ്റിയെടുക്കാം. ഓക്കെ, ഇനി ആ എക്സസ് വരുന്ന വേർഷൻ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഓക്കെ, ഇത് നമുക്കിനി ഈ ഒരു സ്ലോപ്പിൽ വയ്ക്കാൻ വേണ്ടിയുള്ളതാണ്. അപ്പോൾ അതിനായി നമുക്കൊന്ന് അവിടെ ആയിട്ടൊന്ന് ഗ്ലൂ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഗ്ലൂ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ആ പീസ് ഇവിടെ ഒട്ടിച്ചു വയ്ക്കാം. ഓക്കെ, ഇനി നമ്മൾ ഇതുവരെ യൂസ് ചെയ്യാത്ത ഒരു ബ്ലേഡ് എടുക്കുക, അതായത് ഫ്രഷ് ആയിട്ടുള്ള ഒരു ബ്ലേഡ് എടുക്കാം. ഇനി ജസ്റ്റ് ഇത് അതിനെ രണ്ടാക്കി ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം.
ഓക്കെ, ഇനി അതിൻ്റെ ഒരു പീസസ് നമുക്ക് ഒരു പീസ് നമുക്ക് ആവശ്യമുള്ളൂ. അത് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഗ്ലൂ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് അവിടെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്താൽ മതി പോട്ട് കിട്ടും. ഓക്കെ, ഇനി ജസ്റ്റ് ഇതാ ഇതുപോലത്തെ ഒരു പീസ് എടുത്ത് ഇവിടേക്ക് ഒന്നുകൂടെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ബ്ലേഡ് കൊണ്ട് ബ്ലേഡിൻ്റെ മറുഭാഗം കൊണ്ട് നമ്മളെ കൈയൊന്നും മുറിയാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അതിനുവേണ്ടി ബ്ലേഡിൻ്റെ ആ മറുഭാഗം ജസ്റ്റ് ഒന്ന് മറയുന്ന രീതിയിൽ വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. ഓക്കെ, പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു ചെറിയ കാർഡ്ബോർഡ് പീസാണ്. അപ്പോൾ നമുക്കിതൊന്ന് റൗണ്ട് ഷേപ്പ് എടുത്ത് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലത്തെ ഒരു മൂന്ന് പീസസാണ് നമുക്ക് ആവശ്യമുള്ളത്. ഉണ്ടോ ഇതുപോലത്തെ ഒരു മൂന്ന് പീസസ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ പീസിൽ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തു, സെക്കൻഡ് പീസ് ഒട്ടിച്ചു, തേർഡ് പീസിൽ ഗ്ലൂ അപ്ലൈ ചെയ്തു, സെക്കൻഡ് പീസിൽ വീണ്ടും ഗ്ലൂ അപ്ലൈ ചെയ്തു, ഇനി അത് ഒട്ടിച്ചു. അതുപോലെ തെറ്റോ കാര്യങ്ങളോ പറയുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഓക്കെ, ഇനി അതിൻ്റെ നടുക്ക് ഹോൾ ഇട്ട് ഒരു ടൂത്ത് പിക്ക് ഇറക്കി വെച്ചു കൊടുക്കാം. ജസ്റ്റ് ഇതാ ആ സെല്ലോ ടേപ്പിൽ ഇതുപോലെ ഒന്ന് കയറ്റി കൊടുക്കാം നമുക്കിനി. അപ്പോൾ ആ ടൂത്ത് പിക്ക് ഇളവി പോകാതിരിക്കാൻ വേണ്ടി നമ്മളവിടെ ഒരു സൂപ്പർ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഇതാ ആ ബാക്ക് ഭാഗം ജസ്റ്റ് ഇതാ പകുതി വെച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് ആദ്യമേ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, സോറി അതിന്. ബാക്ക് ബാക്കിൽ നമ്മൾ ആ മറവില്ല, മറവാക്കി വെച്ചില്ല ബാക്കിൽ. അപ്പോൾ അതൊന്ന് പകുതിയാക്കി കൊടുക്കാം മറവ്, ഇല്ലെങ്കിൽ ആ സെല്ലോ ടേപ്പ് കയറത്തില്ല. വലിയ സെല്ലോ ടേപ്പ് ആയതുകൊണ്ടാണ്, ചെറുതാണെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ, ഇതിൻ്റെ അറ്റം ആദ്യം ഒന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ ഈ അറ്റം കണ്ടുപിടിക്കണമെങ്കിൽ ഇന്നത്തോടെ ഒരു പരിധി ഉണ്ടാവും. ഓക്കെ, നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. കണ്ടില്ലേ, സൂപ്പറായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് സാധനം പൊളിയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക താഴെ കമന്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. ഇന്നത്തെ വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് അടിക്കും, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കും, കുഴപ്പമൊന്നുമില്ല. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ബോക്സിൽ കമന്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ഇതിൽ നല്ലൊരു വീഡിയോയുമായി കണ്ടുമുട്ടുമെന്ന പ്രതീക്ഷയിൽ ക്യാമറമാൻ അർജുനോടൊപ്പം ഇറ്റ്സ് മീ അർജുൻ സൈനിങ് ഔട്ട്.